ഹായ് ഓൾ വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ ഇന്നൊരു റെസിപ്പി വീടെയല്ല കേട്ടോ ഞാൻ ഒരു പുതിയ ബീറ്റർ മേടിച്ചു അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നു വിചാരിച്ചു നല്ല ബീറ്റർ ആണ് ഹാവൽസ് എന്ന് പറയുന്ന കമ്പനിയുടെ ബീറ്ററാണ് കേട്ടോ ഇതെൻ്റെ മൂന്നാമത്തെ ബീറ്റർ ആണ് എൻ്റെ ഫസ്റ്റ് ബീറ്റർ പ്രസ്റ്റീജെന്ന് പറഞ്ഞ കമ്പനിയുടെ നല്ലൊരു ബീറ്റർ ആയിരുന്നു അതൊരു മൂന്ന് വർഷം ഞാൻ യൂസ് ചെയ്തു അത് കഴിഞ്ഞ് അത് കംപ്ലൈൻ്റ് ആയി പിന്നെ രണ്ടാമത് ഞാൻ നോവ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ആയിരുന്നു അതിപ്പോൾ രണ്ട് വർഷം ഉപയോഗിച്ചു ഒരു കേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അതും പണിമടക്കി അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ആമസോണിൽ നോക്കിയപ്പം എൻ്റെ ഓവന് ഹാവൽസ് എന്ന് പറയുന്ന കമ്പനീൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല ഹാവൽസിൻ്റെ ഈ ഒരു ബീറ്റർ തന്നെ ഞാൻ ബുക്ക് ചെയ്തു എനിക്ക് രണ്ട് ഓവനാണുള്ളത് അത് രണ്ട് ഞാൻ നമ്മുടെ ഒരു വീഡിയോയിൽ ഓവനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഉഷയും ഹാവൽസും അപ്പോൾ ഹാവൽസ് അറുപത്തിയാറ് ലിറ്ററിൻ്റെ ഓവനാണ് കേട്ടോ അപ്പോൾ ആ സെയിം ബ്രാൻഡ് തന്നെയാണ് ഈ ഒരു ഹാവൽസ് എന്ന് പറയുന്ന ബീറ്ററും അപ്പോൾ ഈ ഒരു ബീറ്ററിൻ്റെ ബ്ലേഡ് നമ്മുടെ സാധാ ഒരു ബ്ലേഡിനേക്കാളും കുറച്ചൊരു പ്രത്യേകതയുണ്ട് കേട്ടോ നമ്മുടെ വിസ്ക് പോലത്തെ ആ ഒരു ഷെയ്പ്പിലുള്ള ബ്ലേഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം എല്ലാ ബീറ്ററിനും ഉള്ളതുപോലെ തന്നെ ഫൈവ് ലെവൽ സ്പീഡുണ്ട് ഇജക്ട് ബട്ടൺ ഉണ്ട് പിന്നെ നമുക്ക് ഈ ഒരു കമ്പനി ബീറ്റർ ലഭിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ വേണ്ടവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പുതിയതായിട്ട് ബീറ്റർ മേടിക്കുന്നവർക്ക് ഈ ഒരു ബീറ്റർ നല്ല ഹെൽപ്പ്ഫുള്ളാവൂ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നോക്കിയിട്ടോ ഈ സെയിം ബീറ്റർ തന്നെ ഫ്ലിപ്പ്കാർട്ടിൽ കുറച്ച് റേറ്റ് കൂടുതലാണ് ഞാനിതായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മേടിച്ചപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കിയപ്പോൾ ആയിരത്തി അറുന്നൂറ് സംതിങ് ആയിരുന്നു അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്തു അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബീറ്ററിൻ്റെ ബ്ലേഡ് എന്ന് പറയുന്നത് നമ്മുടെ സാധാ എപ്പോഴും ഉപയോഗിക്കുന്ന ബീറ്ററിൻ്റെ ഒരു ബ്ലേഡിനേക്കാളും കുറച്ചൊരു ഡിഫറൻസ് തോന്നി അതും കൂടെ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ വിസ്കിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പ് വരുന്ന ബ്ലേഡായിരുന്നു പിന്നെ നമുക്ക് എല്ലാ ബീറ്ററിൻ്റെയും കൂടെ കിട്ടുന്ന ഡോഹുക്കാണിത് ഞാനത് പ്രത്യേകിച്ച് പറയാൻ കാരണം പുതിയതായിട്ട് ബീറ്റർ മേടിക്കുന്നവർക്കത് എന്താണെന്നൊരു ഡൗട്ട് ഉണ്ടാവുമല്ലോ ഈ ബ്ലേഡിൻ്റെ കൂടെ കാണുമ്പോൾ അപ്പം നമ്മുടെ മാവുകളൊക്കെ കുഴയ്ക്കാൻ ഉപയോഗിക്കുന്ന ഹുക്കാണ് കേട്ടോ അത് പിന്നെ ഈ ഒരു ബീറ്റർ രണ്ട് വർഷം വാറണ്ടി അവർ തരുന്നുണ്ട് പിന്നെ എക്സ്ട്രാ ഒരു നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കൂടി കൊടുക്കുവാണെങ്കിൽ മൂന്ന് വർഷം വാറണ്ടി നമുക്ക് കിട്ടും പിന്നെ എൻ്റെ ആദ്യത്തെ ബീറ്റർ പ്രസ്റ്റീജിൻ്റെ ആ ഒരു ബീറ്റർ കംപ്ലയിൻ്റ് ആയി അപ്പോൾ അതിൻ്റെ ബ്ലേഡ് വരുന്നുണ്ടല്ലോ അപ്പോൾ ആ ബ്ലേഡ് ഞാൻ രണ്ടാമതും മേടിച്ചിട്ടുള്ള ആ ബീറ്ററിനെ യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ അതായത് ഒരു ബീറ്റർ കൊണ്ട് കേക്കൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഒരെണ്ണം ഞാൻ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ നമ്മുടെ വിപ്പിങ് ക്രീമൊക്കെ ബീറ്റ് ചെയ്യാൻ വേണ്ടി തണുപ്പിക്കാനായിട്ടൊക്കെ വെക്കുമായിരുന്നു പക്ഷേ ആ രണ്ട് ബീറ്ററിൻ്റെ ബ്ലേഡും ഈ ഒരു ബീറ്ററിന് പറ്റില്ല ഇപ്പം വരുന്ന എല്ലാ ബീറ്ററിനും തന്നെ അഞ്ച് ലെവൽ സ്പീഡ് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ ഇതിന് മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള രണ്ട് ബീറ്ററിന് അഞ്ച് ലെവൽ സ്പീഡ് സ്പീഡുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ബീറ്ററിനേക്കാളൊക്കെ ഈ ഒരു ബീറ്ററിന് കുറച്ചുകൂടി പവർ കൂടാതെ എനിക്ക് തോന്നി കേട്ടോ നാല് ഒരു മൂന്ന് നാലൊക്കെ വരുമ്പോഴത്തേക്കും തന്നെ നല്ല പവറാണ് അപ്പോൾ എന്തായാലും ഈ കൂടെ തന്നെ ഞാൻ ഇതൊന്ന് യൂസും കൂടി ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബ്ലേഡ് ആ ഒരു ബീറ്ററിൻ്റെ ഒരു പവർ മനസ്സിലാവും പിന്നെ ഈ ഒരു ബീറ്റർ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിലോ താഴെ ഒന്ന് കമൻറ്റ് ഒന്ന് കമൻ്റ് കൂടി ചെയ്തോളൂ കേട്ടോ എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ പിന്നെ നമുക്ക് ഇതിൽ വാറണ്ടി കാർഡ് വരുന്നുണ്ട് ഇതിൽ ടു ഇയർ വാറണ്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അവർ അതിൽ കാണിക്കും മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ എക്സ്ട്രാ കൊടുത്താൽ നമുക്ക് ഒരു വർഷം കൂടി വാറണ്ടി കൂട്ടിക്കിട്ടും കേട്ടോ പിന്നെ ഇത് ഇതിൻ്റെ പാർട്സ് എന്തെല്ലാമാണെന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഒന്ന് ബീത്രു നോക്കി ഇപ്പോൾ ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്ത് കിട്ടും പിന്നെ വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്തു പെട്ടെന്ന് തന്നെ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫ് ആയി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കേക്കിനുള്ള നല്ല സ്മൂത്ത് ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് റെസിപ്പി വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാനിത് ജസ്റ്റ് ബീറ്റ് ചെയ്യുന്ന കാണിച്ചിട്ടേ ഉള്ളൂ വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ